മരിക്കുന്നുണ്ട് എനിക്കുണ്ട് നാനാ അവസാനമായി ഒരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്നെയും മാണ്ട് മകളാവണം കരൾ പൊട്ടി എനിക്കായി നിന്നോടു തേടിയ പ്രിയമുള്ളൊരു പാൻ്റെ മകളാവണം ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്നേ വരേക്കും എന്നെ ഓർത്ത് കരയാത്ത ദിനമില്ലും വാക്ക് ഈ ജന്മം ഞാനൊന്ന് നന്നായി കാണാൻ വല്ലാതെ ആശിച്ചൊരു മനസ്സുണ്ടുപ്പാക്ക് പകരം കൊടുക്കാൻ ആയിരം ജന്മം ഞാൻ തപസ്സിരുന്നാലും മതിയാവുകില്ല ആ പുണ്യകാൽപാദം പിടിച്ചൊന്നു കരയാൻ ഒരുപാട് വട്ടം ഞാൻ കൊതിച്ചിരുന്നു മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാഥ അവസാനമായി ഒരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെയും മാൻ്റെ മകളാവണം കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരു പാൻ്റെ മകളാവണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബഹുമാന്യരായ രക്ഷിതാക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹ കാരുണ്യങ്ങൾ നമ്മളെല്ലാവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ ആമീൻ റഹ്മാനായ റബ്ബ് ജീവിതത്തിൽ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന പോലെ വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല അത്രയേറെ നിഅമത്തുകളാണ് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഓരോ നിമിഷത്തിലും നമ്മൾ വായു ശ്വസിക്കുന്നു എന്നാൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഏതാനും ദിവസം ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് ശ്വസിക്കേണ്ടി വന്നാൽ നമുക്കറിയാം ലക്ഷങ്ങളാണ് നമ്മൾ ബില്ല് കൊടുക്കേണ്ടി വരിക എന്നാൽ ഇവിടെ ഒരു നയാ പൈസ ബില്ലടക്കാതെയാണ് നമ്മൾ ഓരോ നിമിഷവും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അള്ളാഹു അവൻ്റെ മഴ ചൊരിഞ്ഞ് തന്ന് വിലപിടിപ്പുള്ള വെള്ളം നമുക്ക് നൽകി നമ്മൾ അനുഗ്രഹിച്ചു നല്ല ആരോഗ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചു ഇതേ പ്രകാരം തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അതിമഹത്തായ സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ആ സന്തതികൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള മാധ്യമമാക്കി അവരെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് മക്കളെ നൽകിയ റബ്ബിനോട് നാം ആ വിഷയത്തിൽ നന്ദി കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ വന്ധ്യരാക്കുന്നതൊക്കെ റബ്ബാണ് അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ് മറ്റാർക്കും അക്കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള മക്കളെ നമുക്ക് അള്ളാഹു നൽകിയെങ്കിൽ ആ മക്കളെ കൺകുളിർമയായി വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്ന് പറയുന്നത് അതിനെന്താണ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായി ദീനീ ബോധമുള്ളവരായി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് അത് ചെറുപ്രായത്തിലേ തന്നെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് നന്മയുടെ പരിശീലനങ്ങൾ അവർക്ക് വേണം ചെറിയ പ്രായം മുതലേ തന്നെ അവർ നല്ലത് കേൾക്കാൻ അവസരം ഉണ്ടാകണം ചെറിയ പ്രായം മുതലേ തന്നെ നല്ലത് കാണാൻ അവരുടെ അവസരം ഉണ്ടാകണം ഒരു മനുഷ്യൻ്റെ പ്രത്യേകത കേൾക്കുന്നതിനേക്കാളും കാണുന്നതാണ് അവൻ ആദ്യമായി ഒന്നാമതായി അനുകരിക്കുക എന്നതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് അനുകരിക്കാവുന്ന നല്ല മാതൃകകളായി നമ്മൾ അവരുടെ മുന്നിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഒരു ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലാണ് ഏകദേശം 4 മാസത്തോളമായി മക്കൾ നമ്മോടൊപ്പം വീട്ടിൽ തന്നെയാണുള്ളത് പ്രത്യേകമായി ഈ സാഹചര്യം ഇവിടെ കഴിഞ്ഞ ദിനങ്ങളിൽ പലപ്പോഴും പല രക്ഷിതാക്കളും
പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെക്കുറിച്ച്, അവരുടെ അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെക്കുറിച്ച്, അവർ കാണിക്കുന്ന കുസൃതിത്തരങ്ങളെക്കുറിച്ച്, എന്നാണൊന്ന് സ്കൂൾ തുറന്നു കിട്ടുക എന്ന് വരെ ചോദിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ചില കാര്യങ്ങൾ അതാതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് അപകടങ്ങൾ വരും. മക്കളെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എന്നുള്ള നിലക്ക് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന, അവരെ പരിചരിക്കേണ്ടുന്ന, അവരെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയങ്ങളിൽ തകരാറുകൾ സംഭവിച്ചു പോയാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ പലപ്പോഴും ഭാവിയിൽ സംഭവിക്കും. ഒന്ന്, ഏറ്റവും പ്രധാനമായി ആവശ്യമായിട്ടുള്ളത് നമ്മളവർക്ക് സ്നേഹം നൽകുക എന്നതാണ്. സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു കൊടുത്ത് അതിൻ്റെ ആസ്വാദനങ്ങളിലാകണം ആ കുട്ടികൾ വളർന്നു വരേണ്ടത്. നാം അവരെ ശിക്ഷിക്കുമ്പോഴും അത് സ്നേഹം കൊണ്ടാണ് എന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതേ പ്രകാരം തന്നെ അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക, ട്രെയിനിങ് നൽകുക എന്നതാണ്. കൊച്ചു പ്രായത്തിലെ തന്നെ ആ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. നടന്നു തുടങ്ങുമ്പോൾ നാം ദൂരെ നിന്നുകൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് നമ്മിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അതൊരു പരിശീലനമാണ്. ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്ന, പല്ല് തേക്കാൻ സാധ്യമാകുന്നൊരു പ്രായത്തിലായിക്കഴിഞ്ഞാൽ നാം അവരുടെ കയ്യിൽ ബ്രഷ് കൊടുത്ത് സ്വയം അത് ചെയ്യിക്കണം. വസ്ത്രം ധരിക്കാൻ ഉള്ള ഒരു പ്രായമായിക്കഴിഞ്ഞാൽ, സ്വയം ധരിക്കാൻ കഴിയുന്നൊരു പ്രായമായിക്കഴിഞ്ഞാൽ അവരെക്കൊണ്ട് നാം സ്വയം വസ്ത്രം ധരിപ്പിക്കണം. ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോയി കഴിക്കാനുള്ളൊരു പ്രായത്തിക്കഴിഞ്ഞാൽ പാത്രത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്ത് സ്വയം അവരെ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളർന്നു വരുന്ന ഘട്ടങ്ങളിൽ അവർക്ക് പരിശീലനങ്ങൾ നൽകി അവരെ സ്വയം പര്യാപ്തരാക്കി തീർക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇല്ല എങ്കിൽ വളർന്നു വലുതായാലും മക്കളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഇടപെടൽ ആവശ്യമായിത്തീരും. അതില്ലാതിരിക്കണമെങ്കിൽ ചെറുപ്രായത്തിലെ തന്നെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകി സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള പര്യാപ്തത മക്കളിൽ ഉണ്ടാക്കി തീർക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. രണ്ടാമത്തൊരു വിഷയം, അവരെ സംബന്ധിച്ചിടത്തോളം തിരുത്തലുകൾ ആവശ്യമായ ഘട്ടങ്ങളുണ്ടാകും. ആ ഘട്ടങ്ങളിലെല്ലാം സ്നേഹത്തോടുകൂടി തിരുത്താൻ നമുക്ക് സാധിക്കണം. സ്നേഹം അനുഭവിച്ചറിയണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ സ്നേഹത്തിലൂടെ മാത്രമേ അവരുടെ തകരാറുകളെ നമുക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടാണിത് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്ന വിധത്തിലാകണം നമ്മൾ അവരോട് പെരുമാറുന്നത്. ഏത് നന്മയിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. വീട്ടിലെ നമസ്കാരങ്ങളിൽ നാം അവരെ കൂടെ നിർത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും തീർച്ചയായും മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നത് ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മൂന്നാമത്തൊരു പ്രത്യേകത, മനുഷ്യൻ അവൻ ചെയ്യുന്ന നന്മകൾ അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ പ്രശംസിക്കുകയും അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് നിർദ്ദേശിക്കാൻ പറ്റും. വീട്ടിലെ പുസ്തകങ്ങൾ അടുക്കി വെക്കുക, പത്രമാസികൾ അടുക്കി വെക്കുക, വീട് വൃത്തിയാക്കുക, അടുക്കളയിലെ ചില കാര്യങ്ങളിലൊക്കെ സഹായങ്ങൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പറമ്പിൽ നമ്മൾ എന്തെങ്കിലും കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം അവരുടെ കൂടെ കൂട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം, ഞാനിതിലൊക്കെ ഉണ്ട് എന്നത് അവർക്ക് വലിയ മനോധൈര്യവും ശക്തിയും നൽകും. പിന്നെ അതിൻ്റെ കൂടെ അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നാം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യാം. ഒരു കൃഷിപ്പണി എടുക്കുകയാണെങ്കിൽ അത് അവൻ ചെയ്തതാണ്, അത് അവൻ നട്ടു വളർത്തിയാണ്, അല്ലെങ്കിൽ ഇന്ന് റൂം അവളാണ് വൃത്തിയാക്കിയത്, ഇന്ന് അടുക്കളയിലെ പാത്രങ്ങൾ അവളാണ് ക്ലീൻ ചെയ്തത് എന്ന് നമ്മൾ പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ നന്മകൾ പ്രശംസിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ സന്തോഷിക്കും, അവർ കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ അവരെ കൂടെ കൂട്ടുന്നതോടൊപ്പം അവർ ചെയ്യുന്ന നന്മകളിൽ അവർക്ക് പ്രശംസയും അംഗീകാരവും നൽകിയാൽ അവർ കൂടുതൽ നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് അവയൊക്കെ നാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലോക്ക്ഡൗണിൻ്റെ സമയം അവർ കൂടുതലായി സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്.
സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ കുട്ടികളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ അവരോട് ഫോൺ എടുക്കരുത് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന ഈ ഫോൺ നോക്കിയോ, ആ ക്ലാസ് ശ്രദ്ധിച്ചോ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ, ഈ ക്ലാസ്സിൽ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തൊക്കെയാണ്. അഥവാ കുട്ടികൾ ഫോൺ പരമാവധി സമയം ഉപയോഗിക്കാൻ നിർബന്ധിതമായിത്തീരുന്നൊരു സാഹചര്യമുള്ളത്. ഇവിടെ ചില ശ്രദ്ധകൾ നമുക്കാവശ്യമാണ്. ഒന്ന്, സർക്കാരിൻ്റെ കൈറ്റ് പോലെയുള്ള പ്രോഗ്രാമുകൾ നിർണിതമായ സമയത്താണ് അതിലെ ക്ലാസ്സുകളുള്ളത്. ആ ക്ലാസ്സുകൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അത് നോട്ട് ചെയ്യുന്നുണ്ടോ, അത് ഗൗരവത്തിലെടുക്കുന്നുണ്ടോ എന്ന ശ്രദ്ധ നമുക്ക് മുൻകൂട്ടി ഉണ്ടാകണം. ഓരോ ക്ലാസ്സിൻ്റെയും സമയം നേരത്തെ അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കാൻ സൗകര്യമാണ്. അതോടൊപ്പം അഥവാ ആ ടൈം മിസ്സായി കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള അവസരങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് അവർക്ക് മിസ്സായി പോകാതിരിക്കാനും അത് ഗൗരവത്തോടുകൂടി അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതും നാം ബദ്ധശ്രദ്ധരാകേണ്ടുന്ന ഒരു വിഷയമാണ്. അതോടൊപ്പം ഈ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അമിതമായി കുട്ടികൾ പലപ്പോഴും ഫോൺ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും ഏറെയാണ്. പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലേക്ക് എത്തുന്ന ആ സമയവും ടീനേജ് പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ലോകമെന്നത് പൂർണ്ണമായി തുറന്നൊരു ലോകമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ യൂട്യൂബുകളുടെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഏത് തിന്മകളിലും അവർക്ക് വിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഫോണിലൊക്കെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ ഇപ്പുറത്തുള്ളത് സ്ക്രോള് ചെയ്തിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറാണെങ്കിൽ അവർ മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, ഇപ്പുറം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും കുട്ടികൾ ചെയ്യും. ഇവിടെയൊക്കെ പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. മോനെ, മോളെ, നീ എന്നെ പറ്റിച്ചാലും വഞ്ചിക്കാൻ പറ്റിക്കാൻ കഴിയാത്ത റബ്ബുണ്ട്. എല്ലാ വാതിലും അടച്ചിട്ടാലും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ, അള്ളാഹു കാണുന്ന ആകാശലോകങ്ങളുടെ വാതിലുണ്ടല്ലോ, ആ റബ്ബെല്ലാം കാണും എന്ന ചിന്ത വളരെ ചെറുപ്രായത്തിലെ തന്നെ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കൽ മാത്രമേ ഈ വിഷയത്തിൽ പരിഹാരമുള്ളൂ. അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു, അവരെന്ത് ആസ്വദിക്കുന്നു, ഈ കാര്യത്തിലെല്ലാം ഒരു നിരീക്ഷണം നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായി ഉണ്ടാകണം. കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾക്ക്, ഫോണിന് അടിപ്പെട്ടു പോകാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു സമയമാണിത് എന്നത് നാം ഗൗരവത്തോടു കൂടി കാണാം. അതിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന്, കമ്പ്യൂട്ടർ ഗെയിംസ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഗെയിമുകൾ ശ്രദ്ധിച്ചാൽ 90%-ലേറെ കമ്പ്യൂട്ടർ ഗെയിമുകളും നെഗറ്റീവ് ആസ്പെക്റ്റുകൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതാണ്. ഈ അടുത്ത് നിങ്ങൾ ഒരുപാട് ന്യൂസുകൾ വായിച്ചിട്ടുണ്ടാകും, പബ്ജി പോലെയുള്ള ഒരുപാട് ഗെയിമുകൾ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ മോഷ്ടിക്കാം, എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ കവർച്ച നടത്താം തുടങ്ങി നെഗറ്റീവായ തിന്മയുടെ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതാണ് ബഹുഭൂരിഭാഗം വരുന്ന കമ്പ്യൂട്ടർ ഗെയിമുകളും. അതിൻ്റെ പ്രത്യേകത, ഒരിക്കൽ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് മാറി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അഡിക്ഷൻ കുട്ടികളിൽ ഉണ്ടാകുന്നു എന്നാണ്. ലഹരി പോലെ തന്നെ അപകടകരമായ ഒന്നാണ് കമ്പ്യൂട്ടർ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയം നിർണയിച്ചുകൊണ്ടാകണം നാം അവർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപഴകാൻ വേണ്ടി നൽകുന്നത്. കൃത്യമായ നിയന്ത്രണം നമ്മുടെ ഭാഗത്തുണ്ടാകണം, നിരീക്ഷണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. തിരുത്തേണ്ടുന്ന സമയത്ത് ഉപദേശങ്ങളിലൂടെ, ശാസനകളിലൂടെ, സ്നേഹത്തോടുകൂടി തിരുത്തലുകൾ നടത്താനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്കാകും പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗണിൻ്റെ കാലം നമ്മുടെ കുട്ടികൾ വഴുതിപ്പോകുന്നത് എന്നുള്ളത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. പിന്നെ വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൈൻമെൻറ്റുകൾ, അവർക്ക് ജോലികൾ, ചുമതലകൾ ഉണ്ടാവുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. എനിക്കിവിടെ ചില റോളുകളുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് പറ്റാവുന്ന ജോലികൾ വീട്ടിലവർ ഫ്രീ ആയിരിക്കുന്ന ഈ സമയത്ത് നാം അവർക്ക് നിർണയിച്ചു കൊടുക്കുക, പരമാവധി അതിലവരെ പങ്കാളികളാക്കി തീർക്കുക, സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച കാര്യമാണ് സമയം. അത് ഞാൻ നന്നായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഭാവിയിൽ ഉന്നതിയിലേക്ക്, വിജയത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുള്ളൂ എന്ന കാര്യം ചെറുപ്രായത്തിലെ തന്നെ മക്കളെ നാം അറിയിച്ചു കൊടുക്കുകയും അതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് കൊണ്ട് സ്വഭാവത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക്, ടീനേജിലേക്ക് എത്തുമ്പോഴൊക്കെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ അറിയലും മനസ്സിലാക്കലും വളരെ പ്രാധാന്യമുള്ളതാണ്. ടീനേജ് എന്ന് പറയുന്ന, കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിലെ വളരെ അപകടത്തിൻ്റെ കാലമാണ്. ഒന്ന്, നിഷേധ സ്വഭാവം അവരിൽ വളരെ കൂടുതലുണ്ടാകും. പറയുന്നതിനൊക്കെ എതിര് പ്രവർത്തിക്കുക,
കൽപ്പിച്ചതിനൊക്കെ ചോദ്യം ചെയ്യുക, ധിക്കാര രൂപത്തിലുള്ള പെരുമാറ്റം, ഇതൊക്കെ ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ആസ്പെക്റ്റ്, നിഷേധാത്മക സമീപനം ആ സമയത്ത് വളരെ കൂടുതലുണ്ടാകും. സുഹൃത്തുക്കളോട് അവർ കൂടുതൽ അടുക്കുകയും മാതാപിതാക്കളോട് അകന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതുമാണ് ശരി എന്ന ധാരണ കുട്ടികൾ കൂടുതലായി വെച്ചു പുലർത്തും. ഏത് സാഹസത്തിലേക്കും പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയില്ലാതെ എടുത്തു ചാടാൻ അവർ തയ്യാറാകും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ കാലമാണ് കൗമാരക്കാലം എന്ന് പറയുന്നത്. ആ സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ശ്രദ്ധ അവരുടെ വിഷയത്തിൽ നമുക്കുണ്ടായിത്തീരണം. അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപഴകുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങൾ ഏതൊക്കെ വിധത്തിലാണ്, അവരുടെ മറ്റ് ഇടപാടുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാത്തിനെയും സംബന്ധിച്ച ഒരു നിരീക്ഷണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ചേർത്ത് പിടിക്കൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എൻ്റേത് എന്ന് പറയുന്ന ആ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാവൽ. അങ്ങനെ ചേർത്ത് പിടിച്ച് നന്മയുടേതായൊരു മാതൃകയായി നാം അവരുടെ മുമ്പിൽ ജീവിച്ച് ഞാൻ ഈ കുടുംബത്തിൽ ആവശ്യമാണ് എന്ന ഒരു പൊസസീവ്നെസ്, എൻ്റേത് എന്ന ഒരു ധാരണയും ചിന്തയും മക്കൾ വെച്ചു പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ചും അതിനുള്ളൊരു സാഹചര്യമാകണം നാം നമ്മുടെ വീട്ടിൽ ഒരുക്കുന്നത്. നമ്മുടെ തീന്മേശ എന്ന് പറയുന്നത് ഭക്ഷണത്തോടൊപ്പം സ്നേഹം കൂടി പങ്കിടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അറിയാനും പഠിക്കാനുള്ള അവസരമാണ് വായന എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വായിക്കാൻ നല്ല പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും പരമാവധി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിൽ അമിതമായി ഇടപെട്ടാൽ അതുകൊണ്ട് സംഭവിക്കാവുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് സ്നേഹത്തോടുകൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ദീൻ എന്ന് പറയുന്നത് രണ്ട് ലോക ജീവിതത്തിലെയും വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. ഭൗതികമായ രംഗത്തും അതേപോലെ തന്നെ ദീനിൻ്റെ വിഷയത്തിലും ഒരേപോലെ അറിവ് നേടി മാതൃകയാകുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ മക്കളും മാറണം. അതിന് ഈ രണ്ടറിവുകളും ചെറുപ്രായത്തിലെ തന്നെ പ്രായോഗികമായി അവർക്ക് നൽകുന്നൊരു സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടാകണം. രാവിലെ നേരത്തെ നാം ഉണർന്നെഴുന്നേൽക്കുക, അവരെ വിളിച്ചുണർത്തുക, നമസ്കാരം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കഴിയുന്നതും വീട്ടിൽ വെച്ച് ജമാഅത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ അവരുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക. ഖുർആൻ പാരായണം രാവിലെയും വൈകുന്നേരവും പ്രത്യേകിച്ചും അവരൊരു ശീലമാക്കി നാം അവരിൽ അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൃത്തിബോധം വളരെ പ്രധാനമാണ്. അത് പരിശീലിക്കേണ്ടത് വീട്ടിൽ വെച്ചാണ്. അവരുറങ്ങുന്ന ബെഡും അവരുടെ റൂമും അവരുടെ തീന്മേശയും എല്ലാ സ്ഥലങ്ങളും അതിൻ്റെ പ്രാധാന്യം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത് വൃത്തിയുള്ള പൗരന്മാരായി വളരാനുള്ള പരിശീലനം വീട്ടിൽ വെച്ച് നാം നൽകുക. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ, ആങ്ങള പെങ്ങള് തമ്മിൽ, ബന്ധുക്കൾ തമ്മിലുള്ള സൗഹൃദം അത് വളരെ പ്രധാനമാണ്. പുതിയ തലമുറയ്ക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഒരു കാലം, ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കൊക്കെ ഉള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തി സ്നേഹവും സൗഹൃദവും കുടുംബ ബന്ധവും ഊട്ടിയുറപ്പിക്കാനുള്ള പ്രായോഗിക പരിശീലനം നമ്മുടെ വീട്ടിൽ വെച്ചാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. മൂത്ത കുട്ടികളെ ആദരിക്കാൻ ഇളയ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. ചെറിയ കുട്ടികളോട് കരുണ കാണിച്ച് പെരുമാറാൻ മൂത്ത കുട്ടികൾക്ക് നമ്മൾ ഉപദേശം നൽകണം. അങ്ങനെ സൗഹൃദവും കുടുംബബന്ധവുമൊക്കെ പ്രായോഗികമായി പരിശീലിച്ചെടുക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ വീടിനെ നാം മാറ്റുക. അറിവിനെ സ്നേഹിക്കുന്ന ആളുകളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ദീനിൻ്റെ ചർച്ചകൾ നമ്മുടെ വീട്ടിൽ നടത്തുക. അത് പരമാവധി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായ ഇണകളിലും സന്തതികളിലും കൺകുളിർമ ലഭിക്കുക എന്ന സൗഭാഗ്യം അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള സൗഭാഗ്യം ലഭിക്കുന്ന മഹാവിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബിയ്യി വഅല ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.